types of MMR. Number 1. Edi, edi nekadi, neru chella. Ivulude edi neti litra neru itu. Neru chei. Nenne polella pembelere kaalathe edi neti kudumathile paani nokkanu. Avalu kadanu urangadenu. അതെങ്ങനെയാണ് രാത്രി മുഴുവൻ തോണ്ടി തോണ്ടിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പനൊരു കുന്ത്രണ്ട മേടിച്ചു തന്നിട്ടുണ്ടല്ല, ഞാൻ എടുത്ത് തല്ലി പൊട്ടിച്ച് കളയുമല്ല. പ്രിയേ എഴുന്നേക്കടി, എന്തൊരു നേരം ഇവിടെ ഉറങ്ങണത്. എഴുന്നേറ്റാ ചായ കുടിച്ചിട്ടാ അലക്കി വെച്ചേക്കണം, തുണിയൊക്കെ ഒന്ന് വിരിച്ചിരുന്നു. അല്ലാത്ത ക്ഷീണമേ, കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കാം. എന്നാ ചായ എടുത്ത് കുടിച്ചിട്ടും കിടന്നുറങ്ങ്. എടി നീ ഇത് തിന്നില്ലേ? പഴം എനിക്ക് വേണ്ട അമ്മി. എന്റെ ദൈവമേ, എടി നീ ക്ഷീണിച്ചു ക്ഷീണിച്ചു ഉണക്ക കൊഞ്ചു പോലെ. ഞാനിപ്പോ ഇഡ്ഡലി കഴിച്ചല്ലേ ഉള്ളു. പിന്നെ നാല് ഇഡ്ഡലി തിന്നപ്പോ തന്നെ അങ്ങോട്ട് വയറ് നിറയണല്ലേ. നീ കൂടെ വന്നേ, ഞാൻ പൊളിച്ച് വായിൽ വെച്ചേരാ. എനിക്ക് വേണ്ടെന്ന്. എന്റെ പെൺകൊച്ചെ, നീ ഇങ്ങനെ ക്ഷീണിച്ചു ഉണക്കം എന്താ പറയണത്, അതുപോലെ ആയി ഒരു കോലം. എന്നാ ഞാൻ പോയി ഒരു ഗ്ലാസ് പാലെടുത്തോണ്ട് വരാം. മമ്മി ഒന്ന് പോയേ. എടി കൊച്ചെ, നല്ലോണം ഒത്തിരി പഞ്ചസാര ഇട്ട് കലക്കി തരാം, നീ അതങ്ങോട്ട് കുടിച്ചാ മതി. ഷോ, ഇതെന്ത് കഷ്ടമാണ്. ദൈവമേ, ഡാ നീ എവിടെ പോയച്ചാണ്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സന്ധ്യപ്രാർത്ഥനയുടെ നേരത്തെ ഇവിടെ ഉണ്ടാവണമെന്ന്? നീ എവിടെ പോയിരിക്കണേരുന്ന്? കുറെ നേരം അല്ല, ഒരു കൂട്ടുകാരി. ഒരു ദൈവ വിചാരവും ഇല്ല, വൃത്തിയില്ല, മെനയില്ല, നാറിയിട്ട് പാടില്ലല്ലോ. പോയി കുളിക്കി. കുളിക്കേ ഇല്ല. അമ്മക്ക് വേറെ ഒരു പണിയില്ലേ? എന്റെ പുറകെ ഇങ്ങനെ നടക്കണേനാ? നിന്നോട് എന്താണ് ഞാൻ പറയണത്? നിന്റെ തലയിലോട്ട് കേറണില്ലേ? ഹോ, നാട്ടുകാരെ കൊണ്ടും പറയിപ്പിക്കുമല്ലോ ഞാൻ. നാളെ മുതൽ സന്ധ്യക്ക് 7 മണിക്ക് മുമ്പ് ഇവിടെ ഇല്ലെങ്കിൽ നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും. എന്റെ പൊന്നി റീനെ, എന്ത് പറയാനാണ്? ഇവിടത്തെ രണ്ടെണ്ണത്തിനുണ്ടല്ലോ, വെറുതെ നോക്കൂത്തിയായിട്ട് ഇരുത്താനായിട്ട് കൊള്ളാം, അതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യൂല, കണ്ടിറങ്ങി നമ്മൾ പുറകെ നടന്ന് അത് ചെയ്യ് ഇത് ചെയ്യെന്ന് പറയണം. ആ, എന്റെ ചേച്ചിമാരുടെ മക്കളൊന്നും അങ്ങനെ അല്ലട്ടാ, അവരൊക്കെ ഉണ്ടല്ലോ. രണ്ടാം മക്കളാണ് ചേച്ചിക്ക്. മൂത്ത ചേച്ചിക്ക് ഒരു പെണ്ണും ഒരാണും, രണ്ടാമത്തെ ചേച്ചിക്ക് രണ്ടാം മക്കളുമാണ്. എന്നിട്ട് ഈ മക്കളുണ്ടല്ലോ, എല്ലാ പണിയും ആ വീട്ടിലെ ചെയ്യും. ചേച്ചിക്ക് അതുകൊണ്ട് എന്തൊരു സുഖമാണ്. എന്നാ മക്കളും അതെ, ആ ചേട്ടന്മാരും ചേട്ടന്മാരും അതെ, കൂടെ കയറി എല്ലാ ജോലിയും ചെയ്യും. രണ്ടാം മക്കളുള്ള ചേച്ചിക്ക് എന്തൊരു സുഖമാണ്. എന്നാ അവന്മാര് വീടും അടിച്ചു വാരും, പാത്രങ്ങളൊക്കെ കഴുകും, തുണിയൊക്കെ മടക്കിയൊക്കെ കൊടുക്കും. ചേച്ചിമാർക്കൊക്കെ സുഖമാണ്, എനിക്ക് മാത്രമുള്ള ഈ കഷ്ടപ്പാട്. എന്തൊരു പാടാണെന്നാ. ആ, ഓ ചേട്ടന്റെ പോലെ തന്നെയുണ്ട്. രണ്ടും മൂന്നും ചെയ്യൂല, നല്ല പണിച്ചുകളാണ്. ഒരു പണിയും ചെയ്യൂല, എന്നിട്ട് കഷ്ടപ്പെടുത്തണേ ഇവിടെ. എടി അടുക്കളയിലോട്ട് പോകുമ്പോഴേക്കേ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ കറിയൊന്ന് തളിച്ചിട്ടേക്കട്ടാ. അതമ്മക്ക് ചെയ്യാൻ പാടില്ലേ? എടി എനിക്ക് ഈ എപ്പിസോഡ് കാണാതിരിക്കാൻ പറ്റിയൊന്നുമില്ല. ഇന്ന് ദേവേച്ചിനെ കാണാനായിട്ട് അപ്പൂൻ്റെ അച്ഛൻ മന്നൂസാണ്, അതൊട്ടും മിസ്സാക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്തു വെക്കായിരുന്നില്ലേ അക്കാ? ഞാൻ എങ്ങനെ ഇതൊക്കെ നേരത്തെ ചെയ്തു വെക്കുന്നാണ് നീ പറയണത്? മനുഷ്യന് ഒരു മുള്ളുമേൽ നിക്കണ പോലെയാണ് നിക്കണത്. ഒരു സമാധാനം ഇല്ലാണ്ടാണ് ഞാൻ ഇവിടെ കഴിഞ്ഞു കൂടണത്. അപ്പോഴാണ്. എന്താണ് ഇത്ര സമാധാന കേട്? എന്താണ് സമാധാന കേടെന്ന? ആ കുടുംബ വിളക്കിൽ ദേവികേടെ കൊണ്ടുപോയിട്ട് ആ അമ്മേനെ കൊണ്ടുപോയപ്പോ ഞങ്ങടെ വീട്ടിലാക്കിയേക്കണേന്. നീ എങ്ങനെ എന്താവൂ എന്നോർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല. അപ്പോഴാണ് അവക്കടേക്ക് നിനക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാ മതിയല്ല. വാക്കിളവൻ തീ തിന്നണേനിവിടെ ഇരുന്ന്.